വീക്കെൻഡ് എപ്പിസോഡിൽ എത്തിയ സമയത്ത് കട്ട കലിപ്പിലായിരുന്നു. കലിപ്പിലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനെ ഇതുവരെ കാണാത്ത പോലെ അത്രയും ദേഷ്യത്തിലായിരുന്നു. സത്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനെ ദേഷ്യം വരാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ വീട്ടിൽ നിന്ന് നല്ലൊരു കണ്ടന്റ് ഉണ്ടാവുന്നില്ല. നല്ലൊരു മത്സരാർത്ഥികളായിട്ട് അവർ പരസ്പരം മത്സരബുദ്ധിയോടുകൂടി കളിക്കുന്നില്ല. അവിടെ ആകെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായത് റോക്കിയും സിജോയും തമ്മിലുള്ള ഒരു വിഷയം മാത്രമാണ്. പക്ഷേ അവിടെ പോലും സിജോയ്ക്ക് വേണ്ടി സംസാരിക്കാൻ അല്ലെങ്കിൽ സിജോയ്ക്ക് എന്ത് പറ്റി എന്ന് അന്വേഷിക്കാൻ ആരും മുതിർന്നില്ല. എന്നിങ്ങനെ ഒരുപാട് കാരണങ്ങൾ ലാലേട്ടന് മുന്നിലുണ്ട്. സിജോയെ കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് പലർക്കും ഉത്തരമുണ്ടായിരുന്നില്ല. ആകെ രണ്ടുപേരാണ് അവിടെ അന്വേഷിച്ചു എന്ന് പറഞ്ഞത്, ശ്രീരേഖയും ശരണിയും മാത്രം. ബാക്കി ആരും തന്നെ സിജോനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ബിഗ് ബോസിനോട് സിജോയ്ക്ക് എന്ത് പറ്റിയ, സിജോ എവിടെയാണ് എന്നൊരു കാര്യം ചോദിച്ചില്ല എന്നുള്ളതാണ് ലാലേട്ടൻ അവിടെ കുറ്റമായി പറഞ്ഞത്. അവിടെ ജാസ്മിന്റെ അടുത്ത് ചോദിച്ച സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ അതത്ര സീരിയസ് ആക്കി എടുത്തില്ലായിരുന്നു ലാലേട്ട എന്ന് ജാസ്മിൻ അവിടെ പറഞ്ഞു. സത്യത്തിൽ ആ വീട്ടിലുള്ള ആരും തന്നെ അത് ഇത്രയും വലിയ വിഷയമാണ്, ഇത്രയും വലിയ ഇഷ്യൂ ആയി എന്നുള്ളത് ചിന്തിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ സിജോ അവിടെ കൂളായിട്ട് ഇവരെടുത്ത് സംസാരിക്കുകയും മെഡിക്കൽ റൂമിലേക്ക് പോവുകയും വരികയും ഒക്കെ ചെയ്തിരുന്നത് കൊണ്ട് അവിടെ സിജോയ്ക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു സർജറി അങ്ങനെയുള്ളതൊന്നും വരുമെന്ന് ഇവർ മനസ്സിൽ പോലും ചിന്തിച്ചില്ല. സിജോയ്ക്ക് റെസ്റ്റ് കൊടുത്തിരിക്കുകയാണെന്നോ അല്ലെങ്കിൽ സീക്രട്ട് റൂമിലായിരിക്കുമോ അങ്ങനെയൊക്കെ ഇവർ ചിന്തിച്ചുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു വശം. പൂർണ്ണമായി ഇവരെയും നമുക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. ഇവർ രണ്ടു വിധത്തിൽ അങ്ങനെ ചിന്തിച്ചു, അതാണ് അവർക്ക് പറ്റിയൊരു തെറ്റെന്ന് പറയുന്നത്. എന്തായാലും ലാലേട്ടൻ നിർത്തി പൊരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തി പൊരിച്ചു ജാസ്മിനെയും അതുപോലെ തന്നെ റസ്മിനെയും. റസ്മിൻ പക്ഷെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ നിന്നത് റസ്മിന് വേണ്ടി മാത്രമായിരുന്നില്ല, ബിഗ് ബോസ് വീട്ടിലെ എല്ലാവർക്കും വേണ്ടിയായിരുന്നു റസ്മിൻ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അവിടെ സംസാരിച്ച് ക്ലിയർ ചെയ്യാനുള്ള അവസരം ലാലേട്ടൻ കൊടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്തിനു വേണ്ടി എല്ലാവർക്കും വേണ്ടി ഇപ്പൊ സംസാരിക്കുന്നു, ഒരു സർജറി കഴിഞ്ഞു സിജോനെ എന്ന് പറഞ്ഞപ്പോഴാണോ നിങ്ങൾക്ക് ഒരു സിമ്പതിയും അന്വേഷണവും വന്നത്, ഇപ്പോൾ ഒരു അന്വേഷണത്തിന്റെ ആവശ്യകത വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ അവിടെ പിടിച്ചിരുത്തിയത്. എന്തായാലും കട്ടക്കലിപ്പിലായിരുന്നു ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടിലെ എല്ലാ മത്സരാർത്ഥികളോടും. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് അവർ നന്നായി കളിച്ചാൽ നന്നായാൽ നന്നായി.